ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തൊടുപുഴ കരിങ്കുന്നത്തിന് സമീപമുള്ള 6 ഏക്കർ സ്ഥലവും ഒരു പഴയ വീടുമാണ്. അപ്പോൾ ആ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാണിത്. ആ വീട്ടിലേക്കുള്ള വഴി ടാർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ആ വഴിയാണ്, അതാണ് മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴി. അവിടെ നിന്ന് ഈ ടാറിങ് റോഡാണ് ഈ വീട്ടിലേക്കുള്ളത്. ഈ വഴിയുടെ ഇടതുവശത്തായിട്ട് കാണുന്ന ചെറിയൊരു വീട് പോലെ കാണുന്നത്, അത് ഈ പണിക്കാർക്കൊക്കെ താമസിക്കാനുള്ള ഒരു ചെറിയ ഒരു വീടാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തോട്ടത്തിലേക്കുള്ള വഴിയാണ്, നമ്മൾ ആ മുകളിലേക്ക് കാണുന്നതാണ് വീട്ടിലേക്ക് കയറുന്ന വഴി. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതും ഈ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയുടെ നടുക്കോടെയാണ് ഈ റോഡ് ഇങ്ങനെ പോയിരിക്കുന്നത്. വെട്ടിത്തുടങ്ങിയിട്ട് 6 വർഷം ആയിട്ടുള്ള 600 റബ്ബർ മരങ്ങൾ ഈ പറമ്പിലുണ്ട്. അത് കൂടാതെ ഏകദേശം 150-200 മലവാക എന്ന് പറയുന്ന മരം, അത് ഈ പ്ലൈവുഡിനും പേപ്പർ കമ്പനിക്കൊക്കെയാണ് എടുക്കുന്നതെന്ന് തോന്നണം. എന്തായാലും 5 വർഷം തൊട്ട് 7 വർഷം വരെയാണ് അതിൻ്റെ വളർച്ച. 7 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെട്ടിക്കൊടുക്കാം. അതിന് അത്രയും ആകുമ്പോഴത്തേക്കും തന്നെ നല്ല വലിപ്പമുള്ള മരമായിട്ട് മാറും ഈ മലവാക. അപ്പോൾ അത് ഏകദേശം 150-200 മരം ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മലവാക എന്ന് പറയുന്ന മരം നമുക്ക് വെട്ടിക്കൊടുക്കാൻ പ്രായമായി നിൽക്കുന്ന മരങ്ങളാണ്. എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും കയറി വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ റബ്ബർ മരങ്ങളും ഈ മലവാക എന്ന് പറയുന്ന മരങ്ങളും കൂടാതെ കുറച്ച് ആഞ്ഞിലിയൊക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട്. അതുമാത്രമല്ല, ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15,000 കോഴികളെ വളർത്തുന്ന ഫാം അടക്കമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ആ കോഴി ഫാമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിലവിൽ 15,000 കോഴിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഒരു ആഞ്ഞിലി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. വേറെ ആഞ്ഞിലിയൊക്കെ നിൽപ്പുണ്ട്. അത്ര വലിപ്പമൊന്നും ഉള്ള ആഞ്ഞിലിയല്ല, എന്നാൽ പോലും ആവറേജ് വലിപ്പമുള്ള ആഞ്ഞിലിയൊക്കെ നിൽപ്പുണ്ട്. ഇതിലിപ്പോൾ ഉള്ളതിൽ വലുതായിട്ട് എനിക്ക് തോന്നിയ ഒരെണ്ണം ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതിനകത്തുള്ള ഈ 15,000 കോഴികളെ വളർത്തുന്ന എല്ലാ ഷെഡിലേക്കും നമുക്ക് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള വഴി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കോഴി ഷെഡിലേക്കുള്ള വഴിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റബ്ബർ വെട്ടിത്തുടങ്ങിയിട്ട് 6 വർഷമായെന്നാണ് പറഞ്ഞത്. ഈ റബ്ബർ കൂടാതെ ഇതിനകത്ത് കുറച്ച് കാപ്പി അങ്ങനെയൊക്കെ കുറച്ച് നിപ്പുണ്ട്. അതൊന്നും പിന്നെ നമ്മൾ ഈ വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സിലേക്ക് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കുറേ കാപ്പിയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ.
അത്യാവശ്യം നല്ല വലിപ്പമുള്ള റബ്ബർ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കോഴി ഷെഡുകളുള്ളത്. അപ്പോൾ നിലവിൽ ഒരു ബാച്ച് ഇറങ്ങിപ്പോയി, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അടുത്ത ബാച്ചിനെ വളർത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ ഷെഡ് മാത്രം നിർമ്മിച്ചു കൊടുത്താൽ തമിഴ്നാട്ടിൽ നിന്ന് അവർ കോഴി, അതിൻ്റെ തീറ്റ, എല്ലാ സാധനങ്ങളും ഇറക്കിത്തരും. അതിനുശേഷം അത് നോക്കി നമ്മൾ 40 ദിവസം വളർത്തി കൊടുത്താൽ മതി. 1 കിലോയ്ക്ക് 7 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ സ്ഥലമുള്ള ആൾക്കാർക്ക്, ഇതുപോലെ ഒതുങ്ങിയ ഏരിയയിൽ സ്ഥലമുള്ള ആൾക്കാർക്ക് വളരെ മെച്ചമുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് റിസ്ക് ഒന്നുമില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് ചെറിയ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം ഒരല്പം പ്രായം, ഒരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റിയിടുന്ന ഷെഡുകളാണ്. ചെറിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇടുന്ന ഷെഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളാ കണ്ട കയ്യാല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ അതിര് വരുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇടുന്ന ഷെഡ് നമുക്കൊന്ന് കാണാം. ആ ഷെഡിലേക്കാണ് ഇപ്പോൾ ഞാനീ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഷെഡാണ് കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം വരുമ്പോൾ ഇടുന്ന ഷെഡ്. അത് കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇടാൻ വേണ്ടി എല്ലാം അറക്കപ്പൊടിയെല്ലാം ഇട്ട്, കുമ്മായം എല്ലാം ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഈ റൗണ്ടിൽ കാണുന്ന ആ ഏരിയയിലാണ് ആദ്യം കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇടുന്നത്. അതിന് ചൂട് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അലുമിനിയത്തിൻ്റെ തകര് നമുക്ക് കാണാം. അതിൻ്റെ അടിയിലാണ് ചൂട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കോഴി ഷെഡുകളൊക്കെ അടക്കമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കാർക്ക് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നല്ലൊരു വരുമാനം തുടക്കത്തിൽ തന്നെ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇതാണ് കോഴി ഷെഡിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിനി വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. വീട് പഴയ വീടാണ്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഉൾഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. വീടിൻ്റെ പുറമൊക്കെ കാണിച്ചു തരാം. അതുകൂടാതെ ഒരു 100-120 ഹൈബ്രിഡ് കമ്പുകിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്കിനി ആ വീടിൻ്റെ പരിസരത്തേക്ക് പോവാം.
അപ്പോൾ ഇതാണ് വീട്. ഇവിടെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പഴയ വീടാണ്, 40-50 വർഷം പഴക്കം വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീടിൻ്റെ ഉൾഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ വീടിൻ്റെ ഉൾവശം ഞാൻ കയറി കണ്ടതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ടൈലൊക്കെ ഇട്ട് പിന്നെ ക്ലിയറാക്കി ഇട്ടിരിക്കുന്ന വീടാണ്. നമുക്ക് അത്യാവശ്യം അരയ്ക്കാനുള്ളതും പിന്നെ വീട്ടിലേക്കുള്ള വെളിച്ചെണ്ണയ്ക്കുള്ള തേങ്ങയും ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. നല്ല വിശാലമായ മുറ്റമുള്ള വീടാണ്. എത്ര വണ്ടി വേണോ പാർക്ക് ചെയ്യാം അതുപോലെ മുറ്റമുണ്ട്. ചുറ്റും മുറ്റമുള്ള വീടാണിത്. ഈ വീടിൻ്റെ ഇപ്പോൾ ഇടതു ഭാഗത്ത് കാണുന്ന ഒരു തണ്ടികയുണ്ട്. ആ തണ്ടിക അത്യാവശ്യം രണ്ട് മുറിയും വരാന്തയൊക്കെ ഉള്ളതാണ്. ഈ കാണുന്നതാണ് തണ്ടിക. അതും ഒരു ചെറിയ വീട് പോലെ തന്നെയാണ്. ഇതാണ് വീടിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിനി ആ കമ്പ് വച്ചിരിക്കുന്ന ഏരിയയും കൂടെ നമുക്കൊന്ന് കാണാം. നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാൽ മനസ്സിലാവും, ധാരാളം തേങ്ങയുള്ള തെങ്ങാണത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് തെങ്ങ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പണിക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണത്, ഒരു ചെറിയ വീട്. ഇതാണ് ഹൈബ്രിഡ് കമുക് വച്ചിരിക്കുന്ന ഏരിയ. ഏകദേശം 120 കമുക് ഇവിടെ വച്ചിട്ടുണ്ട്. ഫാമിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണിത്. കോഴിഫാം ഓൾറെഡി നമ്മൾ കണ്ടു. പശുക്കളെ വളർത്തണമെങ്കിലോ അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഫാം സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. ഇവിടെ കുറച്ച് അസോള പായൽ വളർത്തുന്ന ഒരു ചെറിയ കുളം, അതിവിടെ താറാവുണ്ട്, താറാവിന് കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ കമുകൻ തോട്ടം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഡയറക്റ്റ് കയറി വരുന്ന ആ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇത് വരുന്നത്, ഈ കമുകൻ തോട്ടം വരുന്നത്. ഈ വീട് വയ്ക്കാൻ വേണ്ടി അത്യാവശ്യം പ്ലോട്ടാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അതും ഈ പ്രോപ്പർട്ടി വാങ്ങിയാൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ വീടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ 6 ഏക്കർ സ്ഥലത്തിനും ഈ വീടിനും കൂടെ, അതായത് 15,000 കോഴിയെ വളർത്താൻ പറ്റിയ ഫാം അടക്കം ഈ പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് 1 ഏക്കറിന് 65 ലക്ഷം രൂപയാണ്. അത് വളരെ കുറച്ച് പൈസ നെഗോഷ്യബിളായിരിക്കും, അല്ലാതെ ഒരുപാട് പൈസയൊന്നും കുറയില്ല. എനിവേ 1 ഏക്കറിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ള ആൾക്കാർ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും.
അതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിലും ഇതേ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി, പ്രോപ്പർട്ടി കാണാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു വീടും സ്ഥലമോ അല്ലെങ്കിൽ സ്ഥലം മാത്രമായിട്ടോ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.